സ്വന്തം കരുത്തിൽ വിശ്വസിക്കാതെ അജ്ഞാതമായ ഏതോ സങ്കല്പത്തിൽ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് ഇന്ത്യ എല്ലാ അർത്ഥത്തിലും പിന്നോക്കം പോയി തുടങ്ങിയെന്ന് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും അഭിനേത്രിയുമായ ഗായത്രി വർഷ. പുരോഗമന കലാ സാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേരളം എന്ന മാനവികത എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഗായത്രി വർഷ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഘട്ടം മുതൽ കേരളം എല്ലാ രംഗത്തും മാതൃകയാണ്. സാർവത്രിക വിദ്യാഭ്യാസം, ജീവിത രീതികൾ എന്നിവയിലെല്ലാം രാജ്യത്തിന് കേരളം മാതൃകയാണ്. ആ കേരളത്തോടാണ് ഗവർണർ ഉൾപ്പെടെയുള്ളവരുടെ വെല്ലുവിളി. ഗായത്രി വർഷ പറഞ്ഞു, ഇടതുപക്ഷ മനസ്സാണ് കേരളത്തിൻ്റേത്. മാനവികത എന്നും ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനം. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന അധിക്ഷേപങ്ങളെല്ലാം വേഷം കെട്ടിയ സംഘപരിവാർ അനുകൂലികളുടേതാണെന്നും ഗായത്രി വർഷ പറഞ്ഞു. കേരളത്തിൽ ഒരിടത്തും ഒരു സ്നേഹമില്ലാത്ത മുഖം ഞാൻ കണ്ടില്ല. ആർദ്രതയോടെ അല്ലാതെ എന്നെ നോക്കിയ ഒരു കണ്ണുകളെയും ഞാൻ കണ്ടില്ല. എൻ്റെ സൈബർ ഇടങ്ങളിൽ ഇത്രയധികം തെറി വർഷം ചൊരിഞ്ഞിട്ടുള്ള അജ്ഞതയുടെയോ അന്ധകാരത്തിൻ്റെയോ കാരുണ്യയമ ഇല്ലായ്മയുടെ ഒരു ശബ്ദവും ഞാൻ നേർക്ക് നേരെ കേട്ടില്ല. കാരണം ഇത് കേരളമാണ്. വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആവർത്തിച്ച് ഓരോ വേദിയിലും ഞാൻ പറയുന്ന കാര്യം ഇതാണ്. വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പറയുമ്പം ഇന്ന് വേഷം കെട്ടുകൊണ്ട് ഒരാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാറിൻ്റെ വെറും പടയാളികളെ മാത്രമാണ് കേരളത്തിൽ കാണുന്നതെങ്കിലും ആ ഒരൊറ്റ വെറും പടയാളി പോലും ഒരു സ്ത്രീയുടെ നേരെ ആക്രോശവുമായി വരാനുള്ള അധമമായ മാനവികത എന്ന് ചേർക്കാത്ത അധമമായ മനുഷ്യത്വമുള്ള ഒരാൾ പോലും കേരളത്തിലില്ല. അനുഭവം കൊണ്ടറിയുന്നതാണത്. പയ്യന്നൂർ ഷെണൈ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ എം രാജേഷ് അധ്യക്ഷനായി. ടി എം കൃഷ്ണയുടെ വിമതസ്വരങ്ങൾ എന്ന പുസ്തകം CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഗായത്രി വർഷയ്ക്ക് സമ്മാനിച്ചു. KV പ്രശാന്ത് കുമാർ, PS ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.